പത്ത് സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ നാല് കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ നാല് കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? ഒന്ന്, അവൻ ഉറങ്ങുന്നത് ഖത്തമോദിയിട്ടാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. രണ്ട്, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. മൂന്ന്, അല്ലാഹുവിന്റെ പ്രതിഫലം തന്നെ സ്വർഗമാണ്. അൽഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാ. അമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവൻ, അവനും പ്രതിഫലം സ്വർഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ച അവന് സ്വർഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, പത്ത് സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകനെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകനെ വടന്ന് പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസുറായീല്. ആസുറായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ, ആസുറായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ നിന്നെക്കാലും ഭാഗ്യവാനാരാ, നിന്നെക്കാലും ഭാഗ്യവാനാരാ. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ൂടി മരിക്കലേറ്റം വെച്ചമാബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കില്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കില് ഒരതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ. ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒതു മുറിയട്ടെ, മുറിയാതിരിക്കട്ടെ, നീ കിടക്കുമ്പോ ഒതുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ, ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒതു മുറിയുമല്ലോ, മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒതുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കില് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ, നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കടേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാനാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ദുആ, കോടാനി 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 കോടി 150 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പഠിക്കാം.
ഒരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദുആ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ, ഒറ്റ രാത്രി കൊണ്ട് 160, 170, 180 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഈ ദുആ ചെയ്താ കോടിക്കണക്കിന് നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനല്ല പറഞ്ഞത്, മുത്തി നബിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഈ ദുആ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അല്ലാഹു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ പഠിച്ചു നമുക്ക് തിരിയാ. എന്റെ പ്രിയപ്പെട്ടവരോട്, ആദ്യമല്ല സമ്മത അല്ലാഹു തആലാഹു 33 വർഷം കൊണ്ട് പഠിച്ച 8 മസലകളിൽ 7ാമത്തേതെന്നറിയുമോ? ഒരു 2 എണ്ണം കൂടെയുണ്ട്, 1 എണ്ണം കൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്തു പിരിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 എണ്ണം കൂടെ പഠിച്ച് ദുആ ചെയ്തു പിരിയാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കോടിക്കണക്കിന് നന്മയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്? കണക്കറിയോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും കണക്കറിയോ ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ? ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ. ലോകത്തിപ്പൊ 180 കോടി അല്ലെങ്കിൽ 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ. എന്റെ പ്രിയപ്പെട്ടവരെ, 180, 200 കോടി നന്മ കിട്ടുന്ന ദുആ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന വേണമെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ഗുഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാളിയൽ ഹജാത്ത്. ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ, ഈ ദുആ അറിയുന്നവർ അങ്ങനെ ചെയ്യ്, ഇല്ലെങ്കിൽ നീ പറയണം അല്ലാഹുവേ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാറ്, എല്ലാവർക്കും നന്മ വരുത്തണേ പടച്ചവർ, എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാർ. എന്റെ പാപം പുറത്താ പോര, എന്റെ മാത്രം പുറത്താ പോര, ലോക മുസ്ലിമീങ്ങളുടെ പാപം പുറക്കണം, എന്റെ കാര്യം മാത്രം നടത്തിയാ പോര, ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം, എന്റെ രോഗം മാത്രം മാറിയാ പോര, ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം, എനിക്ക് മാത്രം സമാധാനം തന്നാ പോര, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം, എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ, ലോകത്തുള്ള സർവ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നന്മ കിട്ടാ നീ ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടാനി കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് പ്രവാചകനെ പെടുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് നീ നല്ല കാര്യം 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ 4 കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങല്ലേ, നീ കിടന്നുറങ്ങല്ലേ ആയിഷ. റസൂലുള്ളാഹി തങ്ങൾ മുത്തി നബി അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ആ 4 കാര്യമേതാണ് നബിയേ, ആ 4 കാര്യമേതാണ് നബിയേ? ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയമുള്ളവർ ഇന്നത്തെ വഴുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു പോകണോ? എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം, നമ്മളെ സ്വർഗത്തിലും കൂട്ടുകാരാകണം, അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വഴുകൾക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇടാ നമുക്ക് സ്വർഗത്തിൽ കൂട്ടുകാരാകണ്ടേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലും കൂട്ടുകാരാകണം, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലായ സ്വർഗം
സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനാകണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാപപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ, ഈ പാപപ്പെട്ടവനെ പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ, പഠിച്ചവനെ ഒരു മുസ്ലിമായ ചെറുപ്പക്കാർ, അല്ലാഹുവേ അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയാണ്, എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതി. ആ ചെറുപ്പക്കാരന്റെ വോയിസ് ഞാൻ കേട്ടു. അല്ലാഹു അവന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, അവന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ച് നിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞ് മാസങ്ങളായിട്ട് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും. ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരെ എനിക്ക് പോലും ഓർമ്മയില്ല. ഏകദേശം 165 ദിവസത്തിന്റെ അകത്തായി മുടങ്ങാതെ ഓരോ ദിനവും ഓരോ ഹദീസ്. ആ ചെറുപ്പക്കാരൻ എന്ന അബൂദാബിയിലാണ്, അവൻ എഴുതി വെച്ചിട്ട് ആ ക്ലാസ് മുഴുവനും ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് പടച്ചവനെ അവൻ എനിക്ക് അയച്ചു തന്നു. അല്ലാഹു ആ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു. ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു ഒരു എന്താ പറയാ, ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജ് ആക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു. എൻ്റെ അളിയനെ അയച്ചു കൊടുത്തു എന്നോട് സംസാരിക്കണമെന്ന്. അല്ലാഹു പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഹിദായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ. അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത്, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഈ 4 കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ ഞാനും നിങ്ങളും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ സമയമായെന്ന്, അല്ല. ഈ 4 കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തുകൂടെ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ ചെയ്തുകൂടെ? എന്ത് ചെയ്യണ പറഞ്ഞത്? എന്ത് ചെയ്യാ പറയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ. വെടി കൊണ്ടതുപോലെ ആയിഷ ബിബി റളിയല്ലാഹു തആല മുത്തു നബിയുടെ മുഖത്ത് നോക്കുക, നടക്കണ പരിപാടിയാണോ? ഒറ്റ രാത്രി കൊണ്ട് മുഹിയുദ്ദീൻ ശൈഖ് ഒക്കെ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് രാത്രി ഖത്തം തീർത്തെന്ന് പറയണ പോലെ മതിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ചിരി, നടക്കണ പരിപാടിയല്ലോ. അപ്പൊ പ്രവാചകൻ അത് മനസ്സിലായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അവസാനത്തെ 3 സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ഈ 3 സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഓത്, ഒരു ഖത്തമോതിയ പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു ഖത്തം ഓതുന്ന എങ്ങനെ? ഈ 3 സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം. വാപ്പ മരിച്ച ഇത് ഓതിയാ പോരാ, അതിന് ഖത്തം തന്നെ ഓതണം. വാപ്പായ്ക്കും ഉമ്മായിക്കും മരിച്ചുപോയവർക്ക് വേണ്ടി ഖത്തം ഓതുന്നതിന് പകരം 3 സൂറത്ത് മാത്രം ഓതിയാ പോരാ, ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം. ഇത് ഉറങ്ങുന്ന സമയം. അതുകൊണ്ട് ഈ 3 സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം? ഒരു ഖത്തം ഓതിയ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാവൂ. നടക്കേണ്ട കാര്യമാണോ? സ്വന്തം പെണ്ണും പിള്ളയെടുത്ത് ചോദിക്കണില്ല പിന്നെ ഇനിയിപ്പോ നാട്ടുകാരോട്. ലോകത്തുള്ളവരോട് പോകട്ടെ, ഒരു പൊതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട്, ആമിന എന്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട്, നിന്നെ തല്ലിയിട്ടുണ്ട്, നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരുമോ എന്ന് ഞാനോ നിങ്ങളെ ചോദിക്കാറുണ്ടോ? പരമനുഷ്യന്മാരെ, മനസാക്ഷിയോട് ചോദിക്കൂ, പറയണ്ട, ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്, നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്ക് എന്താ ഇവിടെ ജോലി? ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം, ഇപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ?
വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന് എത്ര കൊല്ലം കൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ, ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാന്നറിയോ, ഒരുപാട് നിസ്കാരമുണ്ടാകും, ദുആ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തിൽ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ഏത് പെണ്ണാന്ന് പറഞ്ഞുതരട്ടെ? വേണോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എന്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും, എന്റെ പെണ്ണുമ്പുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. വേണോ? വേണോ? ഞാൻ തമാശ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞരട്ടെ? പറഞ്ഞരട്ടെ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി എന്ന് സങ്കല്പിക്കാം. 10 വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം, എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ട് നടക്കാം. അപ്പോഴാണ് പടച്ചവനെ 10 കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനയുടെ വീട്ടിലൊരു കല്യാണം വന്നു. അപ്പൊ പറഞ്ഞു, ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ റെഡിയാ. പക്ഷേ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. ഒന്ന് സങ്കല്പിച്ചു നോക്ക്, നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിന് എന്തോ പറയും, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചല. അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സത്യമല്ലേ? അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും. നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇതിനെ കൊണ്ടുവന്ന് പട്ടിണി കിട്ടതുപോലെ ഇത് പറയുക, ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാവങ്ങളെ, ഇത്തിരി ബുദ്ധി കുറവാ. അതുകൊണ്ടാ സഹോദരിമാർ, അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല. പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ഭാര്യയോട് പറയണം, അങ്ങനെ പറയരുതെന്ന്. അങ്ങനെ പറയാൻ പാടില്ല. അവരെ പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അതിനുള്ള വഴി എന്താ? കിടക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും പുറത്തു തരണേ അല്ല, എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ല. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ഉംറയും ചെയ്യണേ. ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അള്ളാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ, പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ
23 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്നാ അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പഠിച്ചവനെ മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടിറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടിറങ്ങുന്നവർ, പലരും പറയും ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളെന്ന്. അല്ലാഹു ഈ മന്ദിരം പാടാകട്ടെ, കാരണം അത് കേൾക്കുമ്പോ അറിയാതെ ഉറക്കം വരും, അതാ കരുതാ. ചിലരെന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലര് പാട്ട്, എന്റെ സഹോദര സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്, എന്തേ പ്രതിഫലം? ഹജ്ജ് ഉംറയുടെ പ്രതിഫലം. അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ? എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞുകൊടുത്തു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വപ്രവാചകന്മാരുടെയും ഷഫാഅത്ത് നിനക്ക് കിട്ടണം. അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം. നബിയേ, അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ പൊരുത്തം ചോദിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു 10 സ്വലാത്തിന്റെ പേരിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു 10 സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേരിലപ്പം 4 കാര്യമാണ്. 1, ഒരു ഖത്തം ഓതണം സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഈ 3 സൂറത്തുകൾ ഓതണം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, ഹജ്ജ് ഉംറയും ചെയ്ത് അതിനുവേണ്ടി നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ നീ പറയൂ. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത് പറഞ്ഞാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? 1, അവൻ ഉറങ്ങുന്നത് ഖത്തമോദിയിട്ടാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, അല്ലാഹ് ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. പ്രതിഫലം ഉംറ ചെയ്തവൻ, അവനും പ്രതിഫലം സ്വർഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ച അവന് സ്വർഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ, അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ നിന്നെക്കാലും ഭാഗ്യവാനാരാ, നിന്നെക്കാലും ഭാഗ്യവാനാരാ. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ൂടി മരിക്കലേറ്റം വെച്ചമാ ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ.
ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരതിഥി വരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽമൗത്ത് വരുന്നതെങ്കിൽ ഒരതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ. ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒന്ന് മുറിയട്ടെ, മുറിയാതിരിക്കട്ടെ. നീ കിടക്കുമ്പോ ഒതുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കില് പലരും ചോദിക്കും, ഉസ്താദേ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ, ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒതു മുറിയുമല്ലോ, മുറിഞ്ഞു പോകട്ടെ. നിനക്ക് എന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒതുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ, നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കടേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നുകൂടി വേണം മരിക്കാ. മരിച്ചാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീല് അലൈഹിസ്സലാം കടന്നു വരുമെന്നാട്. അല്ലാഹുവേ ഈമാലുള്ള മരണം തരണേ അല്ലാ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. ഈമാനുള്ള മരണം കിട്ടിയാൽ ഈ പായിപ്പാട് പള്ളിയിലൊരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, ഈ പായിപ്പാട് പള്ളിയിലൊരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു വിശിഷ്ട അതിഥി വരുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ചില ആൾക്കാരുടെ മയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുവെക്കുമ്പോ ഒരതിഥി വരും നിസ്കരിക്കാൻ. അല്ലാഹു നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആ അതിഥി അല്ലാഹുവെ പങ്കെടുക്കുന്ന ഒരു മയ്യത്ത് നിസ്കാരമാക്കണേ റഹ്മാനെ. ഒരാള് വരും, ഒരു മഹാൻ വരും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.